നമ്മളുടെ ഭാഷയിലെ, പ്രത്യേകിച്ച് സംസ്കൃതത്തിലെ, പിന്നെ അതിൻ്റെ മകളായിട്ടുള്ള മലയാളത്തിൻ്റെ പല വാക്കുകളും അർത്ഥമറിയാതെയാണ് നമ്മൾ, ചിന്തിക്കുക പോലും ചെയ്യാതെയാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. ഇത് ചിന്തിച്ചുകൊണ്ടേ പ്രയോഗിക്കണം എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഒരു ചെറിയ വാക്കിൽ എത്ര വലിയ കാര്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്ന് നോക്കാം. ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, അക്ഷരം എന്നൊരു വാക്കുണ്ട്. അക്ഷരം എന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൽഫബറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. യഥാർത്ഥത്തിൽ ഭഗവത്ഗീതയിൽ ഒരു വാക്കുണ്ട്, അക്ഷരം ബ്രഹ്മപരമം സ്വഭാവോ അധ്യാത്മമുച്യതേ. അക്ഷരം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? അക്ഷരം എന്ന് പറഞ്ഞാൽ എനർജിയാണ്. നാസതോ വിദ്യതേ ഭാവോ ന അഭാവോ വിദ്യതേ സദാ ഉപയോഗരഭി ദൃഷ്ടോന്ത സ്തനയോ തത്വദർശിപ്പിക്കും. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതിനെ നശിപ്പിക്കാനും സാധ്യമല്ല, ഉണ്ടാക്കാനും സാധിക്കില്ല, സ്ഥിരമായിട്ടുള്ളതാണ് അക്ഷരം ബ്രഹ്മപരമം. അക്ഷരം എന്ന് പറയുന്നത് ശരിക്ക് അതിൻ്റെ അർത്ഥം നോക്കുക, ആൽഫബറ്റ് മലയാളം സംസ്കൃതം ആൽഫബറ്റ് എടുത്ത് നോക്കിയാൽ ഒന്നാമത്തെ ആൽഫബറ്റ് ആ ആണ്, ഒന്നാമത്തെ അക്ഷരം ആ ആണ്, അവസാനത്തേത് ക്ഷ ആണ്. അവസാനത്തേത് ക്ഷ, 52 അക്ഷരങ്ങളാണെന്ന് വിചാരിക്കുക. അതിൽ ഫസ്റ്റ് വൺ ആ, ലാസ്റ്റ് വൺ ക്ഷ. ആ ക്ഷ രം, നശിക്കാത്തത്. അപ്പോ 1 52 നമ്മൾ ഇംഗ്ലീഷിലൊരു പറച്ചിലില്ലേ, ഇംഗ്ലീഷിൽ നമ്മൾ പറയാറില്ലേ എ ടു ഇസെഡ് എന്ന് പറയാറില്ലേ, എന്താ അതിൻ്റെ അർത്ഥം? കംപ്ലീറ്റ് എന്നാണ് അർത്ഥം അല്ലേ? എ ടു ഇസെഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്. ആ ക്ഷ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എന്നർത്ഥം. ആ മുതൽക്ക് ക്ഷ വരെ, ഉപ്പു മുതൽക്ക് കർപ്പൂരം വരെ എന്നുള്ളൊരു പദപ്രയോഗം മലയാളത്തിലുള്ളത് മാതിരി, ആ മുതൽക്ക് ക്ഷ വരെ രം നശിക്കാത്തത്. ആ ക്ഷ എന്ന വാക്ക്, അക്ഷ എന്ന വാക്കിന് കംപ്ലീറ്റ്. ആ വാക്കിന്റെ അർത്ഥമല്ല, രണ്ട് അക്ഷരങ്ങളുടെ കോമ്പിനേഷനാണ് അതിനർത്ഥം ഉണ്ടാക്കുന്നത്. ആ ക്ഷ യം, കുറയാത്തത്. അക്കംപ്ലീറ്റ് ആയത് കുറയാത്തത്. അക്ഷയം, കംപ്ലീറ്റ് ആയിട്ടുള്ളത് കുറയാത്തത്. ആ ക്ഷാത്തം, കംപ്ലീറ്റ് ആയിട്ടുള്ളത് മംഗളകരമായിട്ടുള്ളത്, മംഗളകരമായിട്ടുള്ളത്. അപ്പോ അക്ഷരം എന്ന് പറഞ്ഞാല് പൂർണ്ണമായിട്ടുള്ളത് പ്ലസ് നശിക്കാത്തത്, രം നശിക്കാത്തത്. അക്ഷയം പൂർണ്ണമായിട്ടുള്ളത് കുറയാത്തത്. അക്ഷതം പൂർണ്ണമായിട്ടുള്ളത് മംഗളകരമായിട്ടുള്ളത്. ഇങ്ങനെ ധാരാളം നമ്മളുടെ മലയാളത്തിൽ ബഹുമാനപൂർവം. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, പൂർവം എന്ന് വെച്ചാൽ മുമ്പ് തന്നെ, എനിക്ക് നിങ്ങളോട് ബഹുമാനം ഉണ്ടെന്ന് ഞാൻ അറിയിക്കുന്നു. ഈ കത്ത് നിങ്ങൾക്ക് എഴുതുന്നതിന് മുമ്പ് തന്നെ ബഹുമാനത്തോടുകൂടിയാണ് എഴുതുന്നത്. ബഹുമാനപൂർവം, പൂർവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് തന്നെ, നേരത്തെ തന്നെ എനിക്ക് ബഹുമാനമുണ്ട്. ആ ബഹുമാനം വെച്ചുകൊണ്ടാണ് ഞാനിത് എഴുതുന്നത്. സ്നേഹപൂർവം, എനിക്ക് സ്നേഹമുണ്ടോ നിങ്ങളോട്? നേരത്തെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഉപചാരപൂർവം, വിത്ത് കർട്ടിസി, അത് നേരത്തെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. പ്രായം, പ്രായം എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നീട്, പിന്നീട്. ആ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിന്റെ അർത്ഥം പിന്നിട്ടത്, പിന്നീട് എന്നുള്ളതാണ്. അപ്പോ പ്രായശ്ചിത്തം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മനസ്സ് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലുണ്ടാകുന്ന കോംപ്ലിക്കേഷനെ പറയുന്ന പേരാണ് പ്രായശ്ചിത്തം. പ്രായം എന്ന് വെച്ചാൽ പിന്നീട്, പിന്നീട് ഉണ്ടാവുന്നത്, തെറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ കുറേയധികം വാക്കുകൾ നമ്മൾ വെറുതെ ഇങ്ങനെ ആലോചിച്ചു പോവാ, അപ്പൊ അവിടെയൊക്കെ നമുക്ക് കിട്ടും. ഔചിത്യപൂർവം, സ്നേഹപൂർവം, ബഹുമാനപൂർവം, ആദരപൂർവം, ഭക്തിപൂർവം, ഇങ്ങനെ എല്ലാത്തിലും ആ വാക്കുകളിലൊക്കെ അർത്ഥമുണ്ട്. വലിയ വലിയ അർത്ഥങ്ങളാണ് അതിനകത്തുള്ളത്. അങ്ങനെ ചില പദങ്ങളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.